നമ്മൾ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിൻ്റെ 72-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന് വിദേശ ശക്തികളിൽ നിന്ന്, അവരുടെ ചൂഷണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് ജീവിതവും ജീവനും നൽകിയ മഹത്തുക്കളെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവരോട് നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. ഇന്ത്യ എന്നത് കേവലം ഇവിടുത്തെ മണ്ണോ ഇവിടുത്തെ ഭൂപ്രകൃതിയോ ഒന്നുമല്ല. ഇവിടുത്തെ ജനങ്ങളാണ്, ജനങ്ങളുടെ സംസ്കാരമാണ്, അവരുടെ സ്വഭാവമാണ്, അവരുടെ സമീപനങ്ങളാണ്. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാകുമ്പോൾ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാകുമ്പോൾ നമ്മൾ സ്വാർത്ഥംഭരികളാകുന്നു. നമ്മൾ രാഷ്ട്രത്തിൻ്റെ പൊതുവായ ചലനത്തിന് വിഘ്നം നിൽക്കുന്ന ആളുകളായി മാറുന്നു. അങ്ങനെ അത് നമ്മുടെ പൗരബോധത്തിന് ക്ഷതമേൽപ്പിക്കുകയും ക്രമേണ പൗരബോധമില്ലാത്ത ആളുകളായി നമ്മൾ മാറുകയും ചെയ്യുകയാണ് ചെയ്യുക. മറിച്ച് നമ്മൾ സമൂഹ പ്രതിബദ്ധതയുള്ള, നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ ക്ഷേമം മുൻനിർത്തിയാകുമ്പോൾ നമ്മുടെ ജീവിതം രാഷ്ട്ര പുരോഗതിക്ക് ഉതകുന്നതാകുന്നു. നമ്മളും നമ്മുടെ കുടുംബവും അടങ്ങുന്ന ഈ രാഷ്ട്രത്തിൻ്റെ പൊതുസമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ആ പ്രവൃത്തിയിൽ നമ്മൾ പങ്കാളികളാകുന്നു. നമ്മൾ ഒരാളെ സഹായിക്കുകയാണ് എങ്കിൽ നമ്മുടെ മനോഭാവം പോലും വ്യത്യസ്തമായിരിക്കും. ഈ ഒരു വ്യക്തിയെയല്ല ഞാൻ സഹായിക്കുന്നത്, ഈ രാഷ്ട്രത്തിൻ്റെ ഒരു ക്ഷീണിച്ചു കിടക്കുന്ന ഒരു കണ്ണിയെയാണ് ഞാൻ സഹായിക്കുന്നത്, എംപവർ ചെയ്യുന്നത് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കും നമ്മൾ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ മനോഭാവം ഉണ്ടായിത്തീരുക. അങ്ങനെയുള്ള മനോഭാവമാണ് യഥാർത്ഥത്തിൽ പൗരബോധം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു പൗരബോധം വളർത്തിയെടുക്കാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്യുക. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്.